നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ, സിറിയ, ഇറാഖ് ആകാശങ്ങളിൽ നിറയെ യാത്രാവിമാനങ്ങൾ നിറഞ്ഞ സമയം. അപ്രതീക്ഷിതമായിരുന്നു ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ്. പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ വിമാനങ്ങളും ആകാശത്ത് നിന്ന് അപ്രത്യക്ഷം. ഇറാനും സിറിയയും ഇറാഖും തങ്ങളുടെ വ്യോമപാത അനിശ്ചിതമായി അടച്ചു. ഇസ്രയേലിൻ്റെ യുദ്ധനീക്കങ്ങളിൽ പകച്ച് ആദ്യം ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടയ്ക്കുന്നു. തൊട്ടുപിന്നാലെ ഇറാന്റെ വ്യോമമേഖല. ഇറാനിലെ പ്രാദേശിക സമയം പുലർച്ചെയായിരുന്നു അതിശക്തമായ ആക്രമണങ്ങൾ. ആകാശത്ത് നിന്ന് തീമഴ പെയ്യിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ ടെഹ്റാനുമേൽ ആക്രമണം തൊടുത്തത്. 100 പോർവിമാനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നത്. ഒപ്പം സ്പൈജെറ്റുകളും അവയ്ക്കൊപ്പം. ആകാശത്ത് നിന്ന് ഇന്ധനം നിറച്ച് അവർ യാത്ര തുടർന്നു. 1800 കിലോമീറ്ററുകൾ താണ്ടാൻ ആ പോർവിമാനങ്ങൾ എടുത്തത് 50 മിനിറ്റ്. ഇറാൻ ആകാശത്ത് പോർവിമാനങ്ങൾ നിറയുമ്പോൾ തിരിച്ചടിക്കോ പ്രതിരോധത്തിനോ ആവാതെ ഇറാൻ കണ്ണുമിഴിക്കുന്ന കാഴ്ച. ഇസ്രായേലിന്റെ F-16 പോർവിമാനങ്ങളാണ് ആക്രമണത്തിനായി പുറപ്പെട്ടത്. ആകാശത്ത് വെച്ച് തന്നെ ഈ പോർവിമാനങ്ങൾക്ക് ഇന്ധനം പകർന്നു. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത്തരത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പോർവിമാനങ്ങൾ എടുത്തത്. ഒക്ടോബർ 26 ഇസ്രായേലിന് സാബത്ത് ദിവസമാണ്. ഇസ്രയേലി ജനങ്ങൾ സാബത്ത് ആഘോഷിക്കുന്ന ദിവസം. സാബത്ത് ദിനം പുലർച്ചെയാണ് സമാനതകളില്ലാത്ത ആക്രമണം ഇസ്രായേൽ ടെഹ്റാനുമേൽ നടത്തിയത്. കൃത്യമായ സന്ദേശമാണ് ഇറാൻ ഇസ്രായേൽ നൽകുന്നത്. തങ്ങളുടെ നേർക്കുനേർ ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം ഉറപ്പിക്കാം. അത് ഏപ്രിൽ മാസത്തിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഒരൊറ്റ ശത്രുരാജ്യം പോലും ഇറാനുമേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആകെക്കൂടി ഒരാക്രമണം തൊടുത്തുവിട്ടത് ഇസ്രയേൽ മാത്രം. 2019 സൗദിക്ക് നേരെ ഇറാൻ രൂക്ഷമായ ആക്രമണം നടത്തി. അപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചത്. 2019 ഗൾഫ് ഓഫ് ഒമാനു നേർക്കും ഇറാൻ ആക്രമണം തൊടുത്തുവിട്ടു. ചബഹാറിൽ നിന്നും അനേക ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താനും ഇറാൻ മടിച്ചില്ല. ഹൂതികൾക്ക് ആയുധവും പണവും നൽകി ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കി ഇറാൻ. ഇറാഖിലുള്ള ഖുദ്സുകൾക്ക് നേരെ നിരവധി തവണയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചത്. ഇറാഖിലെ മിലിഷ്യകളെ ഉപയോഗിച്ച് അമേരിക്കൻ സേനയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ തൊടുത്തുവിട്ടിരുന്നു ഇറാൻ. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇറാൻ. ചിലപ്പോഴൊക്കെ പ്രത്യാക്രമണങ്ങൾ അമേരിക്ക നടത്തിയെങ്കിലും ഇറാൻ കരുതി തങ്ങളെ ആക്രമിക്കാനുള്ള ശക്തി ഇസ്രയേലിനും അമേരിക്കയ്ക്കുമില്ലെന്ന്. ഇവിടെയാണ് ഇസ്രയേൽ എന്ന പരമാധികാര രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ സേനയ്ക്കുണ്ട് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നതും ഇന്ന് പുലർച്ചെ ഇറാനെ തകർക്കുന്ന ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നതും. ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇറാൻ എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ അത്ര മനക്കരുത്തുണ്ടാവില്ല ഇറാന്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി അദ്ദേഹം ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്ളാദിമിർ പുതിനൊപ്പം ഇറാൻ പ്രസിഡന്റ് ഇരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം ഇപ്പോൾ ഇറാന് നേർക്ക് നടത്തിയിരിക്കുന്നതും. മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലെത്തിയ അതേ ദിവസം തന്നെയാണ് ഇസ്രായേൽ ഇറാന് നേർക്ക് ആക്രമണം നടത്തിയത്. ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പ്രിസൈസ് ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നതും. ഇസ്രായേൽ രാജ്യത്തിന് നേർക്ക് മാസങ്ങളായി തുടരുന്ന ഇറാൻ ആക്രമണങ്ങൾക്കുള്ള മറുപടിയെന്നാണ് ഇസ്രായേൽ ഇതിനെ വിശദീകരിക്കുന്നത്. ഇറാന് മാനസാന്തരത്തിനുള്ള ദിനങ്ങൾ എന്നാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നതും. സുനാമി തിരബാലകൾ പോലെയുള്ള ആക്രമണമെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. പുലർച്ചെ ആരംഭിച്ച ആക്രമണങ്ങൾ 3 തിരകൾ പോലെ നീണ്ടുനിന്നു. ഒന്നിനു പുറകെ ഒന്നായി ഇറാന് നേർക്ക് കടന്നുവരുന്ന 3 വൻ സുനാമി തിരകൾ. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് പറയുന്നു, ഞങ്ങൾ പ്രതിരോധത്തിന്റെയും ആക്രമണത്തിന്റെയും എല്ലാ തലങ്ങളും ഇറാന് നേർക്ക് ഉപയോഗപ്പെടുത്തിയെന്ന്. ഏതെങ്കിലും തലത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ ശ്രമിക്കുമോ എന്നുറ്റുനോക്കുകയാണ് ഇസ്രയേൽ. അത്തരമൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം യുദ്ധ ക്യാബിനറ്റ് നൽകിക്കഴിഞ്ഞു. ടെല്ലബീബിലുള്ള IDF കേന്ദ്രത്തിലിരുന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് തന്നെയാണ് നേരിട്ട് ഇപ്പോൾ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നത്. യോവ് ഗാലൻഡിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഡസൻ കണക്കിന് പോർവിമാനങ്ങൾ, 100 ഫൈറ്റർ ജെറ്റുകൾ, റീഫ്യൂലിംഗിനുള്ള വിമാനങ്ങൾ,
സ്പൈ ജെറ്റുകൾ തുടങ്ങിയവ അടങ്ങുന്ന വൻ വ്യൂഹമാണ് ഇറാന് നേർക്ക് ആക്രമണത്തിനായി പുറപ്പെട്ടത്. 1600 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിന് നേർക്കായിരുന്നു ആക്രമണം നടത്തേണ്ടിയിരുന്നത് ഇസ്രയേലിന്. ഇറാൻ ഇസ്രയേലിന് നേർക്ക് തൊടുത്തുവിട്ടത് ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നുവെങ്കിൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വളരെ പ്രിസൈസ് ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. ഇതവരുടെ യുദ്ധവിരുദ്ധം യുദ്ധക്കരുത്തും ലോകത്തിന് വെളിപ്പെടുത്തുന്നതാണ്. ഇറാൻ മണ്ണിലെ ഏത് കേന്ദ്രവും ആക്രമിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആക്രമണത്തിന്റെ ഒരു ലക്ഷ്യം. ഇസ്രയേൽ ആദ്യം ആക്രമിച്ച് തകർത്തത് തന്നെ ഇറാന്റെ മിസൈൽ പ്രതിരോധ യൂണിറ്റിന്റെ കൺട്രോൾ ടവർ. തുടർന്ന് രണ്ടാം നിര ആക്രമണത്തിലാണ് ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകളും ഡ്രോൺ നിർമ്മാണശാലകളും ഒക്കെ തകർത്തത്. നിരവധി മിസൈൽ ലോഞ്ചറുകളും ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഭൂമി വിറപ്പിക്കുന്ന ശബ്ദമായിരുന്നു ടെഹ്റാനിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് എന്ന് ഇറാൻ മാധ്യമങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നു. ആകാശത്ത് നിന്ന് അഗ്നിമഴ പെയ്യുന്നത് കാണാമായിരുന്നു, എന്നാൽ പോർവിമാനങ്ങൾ ദൃശ്യമായിരുന്നില്ല. ഇറാന് പ്രതിരോധിക്കാൻ ഒന്നും ചെയ്യാനായില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത്. തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായിരുന്നു എന്ന് ഇറാൻ ഇപ്പോൾ വിശദീകരിക്കുന്നു. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമേ തങ്ങൾക്ക് സംഭവിച്ചുള്ളൂ എന്നാണ് ഇറാന്റെ വിശദീകരണം. കഴിഞ്ഞ കുറേ കാലമായി ഇസ്രായേലിന്റെ നേർക്ക് അപകടകരമായ വിധത്തിൽ ഭീഷണി ഉയർത്തുന്ന കേന്ദ്രങ്ങൾ തന്നെയാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു. അതിന്റെ ഭാഗമാണ് മിസൈൽ നിർമ്മാണ യൂണിറ്റുകളും ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകളും ഒക്കെ ഞങ്ങൾ ലക്ഷ്യമിട്ടത്. മിസൈൽ ലോഞ്ചറുകളും തകർത്തു. മറ്റൊരു സേനാ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഒരു ആണവ നിലയത്തിന് അപകടം പറ്റി എന്ന വാർത്തയും ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളിലുണ്ട്. ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ ടെഹ്റാൻ റിഫൈനറിൽ പൊട്ടിത്തെറിയോ സ്ഫോടനങ്ങളോ ഉണ്ടായില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് ഇറാൻ മാധ്യമങ്ങൾ. ടെഹ്റാനിലുള്ള കമനേയ് ഇന്റർനാഷണൽ എയർപോർട്ട് അനിശ്ചിതമായി അടച്ചുവെന്ന് ഇറാൻ അറിയിച്ചു. ഇറാഖിലും സിറിയയിലുമൊക്കെ കനത്ത ജാഗ്രതയാണ്. ഇസ്രയേലിനെ ആക്രമിച്ച അതേ സമയത്ത് തന്നെ സിറിയയിലെ ദമാസ്കസ് ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. IDF വക്താവ് ദാനിയൽ ഖഗരി ലോകത്തോട് പറഞ്ഞു, ഏതെങ്കിലും തലത്തിൽ ഇറാൻ ഒരു പ്രത്യാക്രമണത്തിനൊരുങ്ങിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ഇറാനുമേൽ ഞങ്ങൾ കനത്ത ആക്രമണം നടത്തും. അത് രൂക്ഷമായ യുദ്ധമായി പരിണമിച്ചാലും ഞങ്ങൾക്ക് ഭയമില്ല. ഇറാൻ മണ്ണിലെ ഏത് കേന്ദ്രങ്ങൾ പ്രിസൈസ് ആക്രമണങ്ങൾക്ക് വിധേയമാക്കി തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണം 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പോർവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യതയോടെ റഡാറുകൾ വെട്ടിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇറാന്റെ റഡാറിൽ പ്രത്യക്ഷപ്പെടാതെ എങ്ങനെ ഇസ്രയേൽ ഇത്ര പ്രിസൈസ് ആക്രമണങ്ങൾ നടത്തി എന്ന് യുദ്ധരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ഇറാൻ ഇസ്രയേൽ സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊന്ന് തലപൊക്കാൻ ഇറാൻ ഒന്ന് ഭയപ്പെടുമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെന്ന് ഇസ്രയേൽ പറയുന്നു. ഗാസ മുനമ്പിലും ലെബനനിലുമുള്ള ഭീകര സംഘങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ഇറാൻ ശ്രമിക്കരുത്. അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്നും ഇസ്രയേൽ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.